എപ്പോഴും പരിശ്രമം തുടരുന്ന ഒരു പാപിയാണ് വിശുദ്ധൻ. വാഴ്ത്തപ്പെട്ട ബാർട്ടോളോ ലോങ്കോ. ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും തന്റെ 20-ാമത്തെ വയസ്സിൽ ബാർട്ടോളോ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു ഒരു സാത്താനിക പുരോഹിതനായി തീർന്നു. മയക്കുമരുന്നിന് അടിമപ്പെട്ട അദ്ദേഹം കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് മറ്റുള്ളവരെ കൂടെ പിന്തിരിപ്പിക്കുവാൻ കഠിനമായി പരിശ്രമിച്ചു. സഭയെ അദ്ദേഹം പരസ്യമായി വിമർശിക്കുകയും നിന്ദിക്കുകയും ചെയ്തു. സാത്താൻ സേവയിൽ അദ്ദേഹം കൂടുതലായി പ്രവർത്തിക്കും തോറും വിഷാദരോഗം അയാളെ ബാധിക്കുവാനും തുടങ്ങി. പല മാനസിക സംഘർഷങ്ങളും അയാൾക്കുണ്ടായിരുന്നു. ഈ സഹനങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും തന്റെ സാത്താൻ സേവ ഉപേക്ഷിക്കുവാൻ ബാർട്ടോളോ തയ്യാറായില്ല. എന്നാൽ ബാർട്ടോളോയുടെ കുടുംബം ബാർട്ടോളോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ഒരിക്കൽ പോലും പിന്തിരിഞ്ഞില്ല. അവരുടെ പ്രാർത്ഥന അവസാനം ഫലം കണ്ടു. ബാർട്ടോളോയ്ക്ക് പരിശുദ്ധ ജപമാലയുടെ ഭക്തി തോന്നി. ഇത് അദ്ദേഹത്തെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കാരണമായി. അങ്ങനെ സാത്താന്റെ പുരോഹിതനായിരുന്ന വ്യക്തി ഈശോയുടെ ദാസനായി തീർന്നു. മറ്റുള്ളവരെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് പകരം അവരെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ട വഴികളെല്ലാം ചെയ്യുവാൻ ബാർട്ടോളോ മുന്നിട്ടിറങ്ങി. എന്റെ ദൈവമേ, നീ എന്റെ പൂർവ്വകാലത്തിലേക്ക് നോക്കിയില്ല. എന്റെ ബലഹീനതയിൽ നീ അതിശയിച്ചുമില്ല. ഒരു കൈയിൽ നീ എനിക്ക് ജപമാല തന്നു, മറുകൈയിൽ ഒരു പേനയും. എന്നിട്ട് നീ എന്നോട് ഇപ്രകാരം പറഞ്ഞു, എഴുതുക, മറ്റുള്ളവർ നിന്നെ കേൾക്കും. കാരണം നിന്റെ ഹൃദയത്തിൽ വചനം സ്ഥാപിക്കുന്നത് ഞാൻ തന്നെയാണ്. വാഴ്ത്തപ്പെട്ട ബാർട്ടോളോ ലോങ്കോ. ഈജിപ്തിലെ വിശുദ്ധ മേരി. വിശുദ്ധ മേരി അനുതാപികളുടെ സ്വർഗീയ മധ്യസ്ഥയാണ്. മേരി തന്റെ 12-ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങിപ്പോയി. അങ്ങനെ അവൾ ഒരു വേശ്യയായി തീർന്നു. പാപം ചെയ്യുന്നതിൽ അവൾ ആനന്ദം കണ്ടെത്തി. മറ്റുള്ളവരെ പാപത്തിലേക്ക് വീഴ്ത്തുന്നതിലും പണത്തേക്കാൾ ഉപരി തന്റെ സ്വാർത്ഥ സുഖങ്ങൾക്ക് വേണ്ടി അവൾ വർഷങ്ങളോളം പാപം ചെയ്തുകൊണ്ടേയിരുന്നു. 17 വർഷത്തോളം ഇപ്രകാരം മോശമായ ജീവിതം നയിച്ച ശേഷം ഒരിക്കൽ ജെറുസലേമിലേക്ക് അവൾ ഒരു തീർത്ഥാടനം നടത്തി. തീർത്ഥാടനത്തിന്റെ ഉദ്ദേശവും നിർമ്മലമല്ലായിരുന്നു. മറ്റുള്ളവരെ പാപത്തിൽ വീഴ്ത്തുക എന്നത് മാത്രമായിരുന്നു മേരിയുടെ ഉദ്ദേശം. എന്നാൽ ഹോളി സെപ്പൾഷർ പള്ളിയിലെത്തിയപ്പോൾ അവൾക്ക് അകത്ത് പ്രവേശിക്കുവാൻ സാധിച്ചില്ല. അജ്ഞാതമായ ഏതോ ഒരു ശക്തി അകത്ത് പ്രവേശിക്കുന്നതിൽ നിന്നും അവളെ തടയുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. ഈ ഒരു സംഭവം അവളിൽ അനുതാപം ഉളവാക്കി. അതേ നിമിഷം തന്നെ പരിശുദ്ധ ദൈവമാതാവിന്റെ രൂപത്തിന് മുന്നിൽ അനുതാപത്തോടെ അവൾ പ്രാർത്ഥിച്ചു. തന്റെ പാപവഴികൾ ഉപേക്ഷിക്കുമെന്ന് പരിശുദ്ധ അമ്മയോട് അവൾ ശബ്ദം ചെയ്തു. ഈ ഉറച്ച തീരുമാനം മനസ്സിലെടുത്ത ശേഷം പള്ളിക്കകത്തേക്ക് കയറുവാൻ അവൾ ഉദ്യമിച്ചപ്പോൾ അത് സാധിച്ചു. പിന്നീട് വിശുദ്ധ കുമ്പസാരവും സ്വീകരിച്ചു. അതോടൊപ്പം കുർബാനയും സ്വീകരിച്ച് അവൾ വിശുദ്ധയായി ജീവിച്ചു. വഴിതെറ്റിപ്പോയ സ്ത്രീകളുടെ പ്രത്യേക മധ്യസ്ഥ കൂടെയാണ് വിശുദ്ധ മേരി. ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിൻ. വിശുദ്ധ മോണിക്കയുടെ മകനായ അഗസ്റ്റിൻ ജനിച്ചത് ആഫ്രിക്കയിലാണ്. നീണ്ട കുറെ വർഷക്കാലങ്ങൾ തെറ്റായ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ പാപകരമായ ഒരു ജീവിതമായിരുന്നു അഗസ്റ്റിൻ നയിച്ചത്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരിൽ വളരെ ബുദ്ധിമാനായിരുന്നു അഗസ്റ്റിൻ. ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് അഗസ്റ്റിൻ ജനിച്ചതും വളർന്നതുമെല്ലാം. എങ്കിലും ശുദ്ധത എന്ന പുണ്യം പാലിക്കുവാൻ അഗസ്റ്റിൻ നന്നേ കഷ്ടപ്പെട്ടിരുന്നു. അവിവാഹിതനായിരുന്ന അഗസ്റ്റിന് തെറ്റായ ബന്ധത്തിൽ ഒരു മകനുണ്ടായിരുന്നു. എന്നിരുന്നാലും അഗസ്റ്റിന്റെ അമ്മ മോണിക്കയുടെ പ്രാർത്ഥനയും വിശുദ്ധ അംബ്രോസിന്റെ പഠനങ്ങളും അഗസ്റ്റിന് മനസ്സിലാക്കി കൊടുത്തു ക്രിസ്തു മതമാണ് ഏകസത്യമതം എന്നത്. ഇത് അറിഞ്ഞിരുന്നിട്ടും ഒരു ക്രിസ്ത്യാനിയാകുന്നതിന് അഗസ്റ്റിൻ വിസമ്മതിച്ചു. കാരണം നിർമ്മലമായൊരു ജീവിതം നയിക്കുവാൻ തനിക്ക് സാധിക്കുമോ എന്ന് അഗസ്റ്റിൻ സംശയിച്ചിരുന്നു. ഒരിക്കൽ മാനസാന്തരപ്പെട്ട 2 ആളുകളുടെ കഥ അഗസ്റ്റിൻ കേൾക്കുവാനിടയായി.
വിശുദ്ധ അന്തോണീസിൻ്റെ ജീവചരിത്രം വായിച്ച ശേഷം ഈ രണ്ട് മനുഷ്യർ തങ്ങളുടെ ജീവിതം മാറ്റിയെന്ന് അഗസ്റ്റിൻ കേട്ടു. അപ്പോൾ അഗസ്റ്റിൻ ഹൃദയത്തിൽ ഇപ്രകാരം ചിന്തിച്ചു, അധികം പഠിപ്പോ വിവരമോ ഇല്ലാത്ത സാധാരണ ആളുകൾ സ്വർഗരാജ്യം എത്രയോ എളുപ്പത്തിൽ കരസ്ഥമാക്കുന്നു. എന്നാൽ ജ്ഞാനികളും വിവേകികളും എന്നൊക്കെ കരുതുന്ന നമ്മളാകട്ടെ നമ്മളുടെ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ കിടന്ന് ഉരുളുന്നു. വലിയ വിഷാദത്തോടെ അഗസ്റ്റിൻ തൻ്റെ പൂന്തോട്ടത്തിലേക്ക് നടക്കുവാനിറങ്ങി. ഹൃദയത്തിൽ ദൈവത്തോട് ഇപ്രകാരം കരഞ്ഞു ചോദിച്ചു, എത്ര നാൾ കൂടെ ദൈവമേ, എൻ്റെ ഈ പാപത്തിന് എപ്പോഴൊരു അന്ത്യമുണ്ടാകും? ഉടനെ തന്നെ ഒരു കുട്ടി പാട്ടുപാടുന്നത് പോലത്തെ ശബ്ദം അഗസ്റ്റിൻ കേട്ടു. എടുത്തു വായിക്കുക എന്നായിരുന്നു അത്. ദൈവമാണ് ഇപ്രകാരം ഒരു ശബ്ദം തനിക്ക് കേൾപ്പിച്ചത് എന്ന് അഗസ്റ്റിൻ വിശ്വസിച്ചു. ഉടനെ തന്നെ മുറിക്കുള്ളിൽ പ്രവേശിച്ച് അദ്ദേഹം ബൈബിൾ തുറന്നു വായിച്ചു. അപ്പോൾ വിശുദ്ധ പൗലോസ് ലീഹായുടെ ലേഖനമാണ് അഗസ്റ്റിന് ലഭിച്ചത്. അഗസ്റ്റിന് കൃത്യമായി വേണ്ടിയിരുന്ന വചനം തന്നെയായിരുന്നു ദൈവം നൽകിയത്. എല്ലാ തരത്തിലുള്ള പാപവും നീക്കിക്കളഞ്ഞ് അശുദ്ധത മുഴുവൻ മാറ്റി ക്രിസ്തുവിനെ അനുകരിക്കാനുള്ള ആഹ്വാനമായിരുന്നു ആ ലേഖനത്തിലുണ്ടായിരുന്നത്. ഇത് അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തി. ക്രിസ്തുവിൽ ഒരു പുതുജീവിതം തുടങ്ങുവാൻ അഗസ്റ്റിൻ തീരുമാനിച്ചു. അദ്ദേഹം മാമോദീസ സ്വീകരിച്ചു, ഒരു പുരോഹിതനായി, പിന്നീട് ഒരു ബിഷപ്പും. കത്തോലിക്ക സഭയിലെ തന്നെ ഏറ്റവും നല്ല ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയായും വിശുദ്ധ അഗസ്റ്റിൻ മാറി. ദൈവമേ, നീ ഞങ്ങളെ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു, നിന്നിലെത്തുന്നതുവരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ്. വിശുദ്ധ അഗസ്റ്റിൻ. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, വിശുദ്ധൻ എന്ന് പറയുന്നത് ഒരിക്കലും വീഴാത്ത ആളല്ല, മറിച്ച് എഴുന്നേൽക്കുവാൻ, വീണിടത്തു നിന്നും എഴുന്നേൽക്കുവാൻ ഒരിക്കലും മടി കാണിക്കാത്ത വ്യക്തിയാണ്. എളിമയോടും ആത്മീയമായ ഒരു നിശ്ചയദാർഢ്യത്തോടും കൂടെ കർത്താവിൻ്റെ കാലടികളെ പിന്തുടരുന്നവർ.